അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്, ബാബുൽ ഹസ്സി അലാ തസബ്ബുതി ഫീമാ യഖൂലുഹു വയഹ്കീഹി. ഖാല അല്ലാഹു തആല, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. വഖാല തആല, ما يلفظ من قول إلا لديه رقيب عتيد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ കളവു പറയുന്നതിൻ്റെ ഗൗരവം വിവരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെയായി മനസ്സിലാക്കിയത്. അതിനോടനുബന്ധമായി തന്നെ നമ്മുടെ സംസാരങ്ങളിൽ കള്ളം വന്നുപോകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു തലത്തിലേക്കാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൻ്റെ പേര് അൽ ഹസ്സു അല തസബ്ബുതി. വളരെ കൃത്യമായ സ്ഥിരീകരണം വേണം, അതിനുള്ള പ്രോത്സാഹനമാണ് ഈ അധ്യായം. ഹസ് ഹസ്സ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു, പ്രേരിപ്പിക്കുവാനുള്ള അധ്യായമാണിത്. എന്തിന്? അല തസബ്ബുതി, തസബ്ബുത്ത് വേണം. എന്താ തസബ്ബുത്ത് എന്ന് പറഞ്ഞാൽ? ശേഷമുള്ള വാചകങ്ങൾ കൂടി പറയുമ്പോൾ അത് വ്യക്തമാകും. അല തസബ്ബുതി ഫീമാ യഖൂലുഹു, ഒരാൾ ഒരു കാര്യം പറയുന്ന വിഷയത്തിൽ നല്ല കൃത്യത ഉറപ്പുവരുത്തണം, അതാണ് തസബ്ബുത്ത്. വയഹ്കീഹി, മറ്റൊരാളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോഴും, താൻ ഒരു കാര്യം പറയുമ്പോഴാവട്ടെ മറ്റൊരാളിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴാവട്ടെ, ആ പറയുന്ന കാര്യം 100% സത്യസന്ധമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ പറയാവൂ, അല്ലെങ്കിൽ അത് വലിയ അപരാധമായി മാറും എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശം. ഉപോത്ബലകമായി 2 ആയത്തുകളാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. 1 വചനം സൂറത്തുൽ ഇസ്റായിലെ 36-ാമത്തെ സൂക്തത്തിൽ നിന്നുള്ളതാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ. വലാ തഖഫു, നീ തുടരരുത്, നീ പിന്തുടരരുത്. മാ ലൈസ ലക, നിനക്കില്ല, ബിഹി, അതിനെ കുറിച്ച് ഇൽമുൻ, ഒരറിവുമില്ല, നിനക്കറിവില്ലാത്തതിനെ നീ പോകരുത്, നീ തുടരരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം പറയുന്നതും ചെയ്യുന്നതുമൊക്കെ സത്യസന്ധമായിട്ടായിരിക്കണം. പറയുന്ന കാര്യം 100% ഉറപ്പാണെന്ന് ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ എന്താണ് ഉണ്ടായിത്തീരുക എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. സത്യവിശ്വാസികളോട് സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും പറഞ്ഞ ഒരു കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു സൂറത്തുൽ ഹിജ്റാത്തിലെ 6-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ അറിയിച്ച കാര്യമാണത്. വിശ്വാസികളെ, ഒരു തെമ്മാടിയായ മനുഷ്യൻ നിങ്ങളുടെ സമീപത്ത് ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അതിൻ്റെ കൃത്യത അത് വ്യക്തമായി നിങ്ങൾക്ക് ഗ്രഹിക്കുവോളം അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചറിയണം, അതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് ഉറപ്പുവരുത്തണം. സത്യമാണ് ആ കാര്യം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങളതിൽ ഇടപെടുവാനോ സംസാരിക്കുവാനോ പാടുള്ളൂ. അതല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? ഒരു ജനതയെ നിങ്ങൾ ബാധിപ്പിക്കും നിങ്ങളുടെ വാക്കുകൾ കാരണം. നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ, പറയുന്ന കാര്യത്തിന്റെ വസ്തുത അന്വേഷിക്കാതെ എടുത്തു ചാടി ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവിവേകത്തോടുകൂടി നിങ്ങൾ ഒരു ജനതയെ ആപത്താണ് നിങ്ങൾ ബാധിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് പിന്നീട് നിങ്ങൾ ഖേദിക്കാൻ ഇടവരും. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അത് ഉറപ്പുവരുത്തിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു.
എന്നിങ്ങനെ പലപ്പോഴും ഇന്ന് നമ്മൾ ധാരാളമായി ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വിപുലമായ ഒരു കാലത്താണ് ജീവിക്കുന്നത്. എല്ലാവരുടെ കൈകളിലും ഫോണുകളുണ്ട്, എല്ലാവർക്കും നെറ്റ് സംവിധാനങ്ങളുണ്ട്. ആർക്കും ഇന്ന് എന്തും അയക്കാം, ആർക്കും ഇന്ന് എന്തും തൻ്റെതായ പേജിൽ എഴുതാം, അത് ആളുകളിലേക്ക് ധാരാളമായി ഷെയർ ചെയ്യാം, ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കളവുകൾ വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ എന്ത് എഴുതുന്നു, ഞാൻ എന്ത് ഷെയർ ചെയ്യുന്നു, ഞാൻ എന്ത് സെൻഡ് ചെയ്യുന്നു, ഞാൻ എന്ത് ഫോർവേഡ് ചെയ്യുന്നു, അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ വലിയ അപരാധമായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഈ പറയുന്ന ആയത്ത് തന്നെ എന്താണ്, നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത് എന്ന് പറഞ്ഞ ഉടനെ നൽകിയ താക്കീർ എന്താണ്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു നൽകിയതാണ് ഈ കാത്, അല്ലാഹു നൽകിയതാണ് ഈ കണ്ണ്, അല്ലാഹു നൽകിയതാണ് ഈ ചിന്താശേഷിയും നമ്മുടെ ഹൃദയവും ഒക്കെ. അതൊക്കെ മഹ്ഷറിൽ ചോദിക്കപ്പെടും, നീ എന്ത് കണ്ടു, എന്ത് കേട്ടു, എന്ത് പറഞ്ഞു, എന്ത് സംസാരിച്ചു, എന്ത് കാര്യത്തിൽ നീ ഇടപെട്ടു എന്നൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ ചോദിക്കാനിപ്പോ ആരാ ഇതൊക്കെ അറിയുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു സംശയവുമില്ല, എന്തും അവിടെ രേഖയാണ്. അതാണ് തുടർന്നുകൊണ്ട് ഇമാം നവവി രണ്ടാമത്തെ ആയത്തായി കൊണ്ട് നൽകിയത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തു ഖാഫിലെ 18-ാമത്തെ ആയത്താണ്. അതെന്താണ്, മനുഷ്യൻ ഒരു വാക്കും ഉരിയാടുന്നില്ല. ലഫദ എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു, ഉരിയാടി എന്നൊക്കെയാണ് അർത്ഥം. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു വാക്കും ഒരു മനുഷ്യനും ഉരിയാടുന്നില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ അതീദ്, റഖീബുൻ അതീദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകനായ ഒരു വ്യക്തി മലക്കുണ്ട് നമ്മുടെ കൂടെ. ഏത് കാര്യമാണോ നമ്മൾ പറയുന്നത് അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതീദ് അവിടെ ഹാദിറായ, വളരെ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് ആ പറയുന്നതൊക്കെ രേഖപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മലക്കുകൾ അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്കും നമുക്ക് പറയാനാവില്ല. എത്ര ഗുരുതരമാണ് സഹോദരങ്ങളെ അപ്പോൾ കാര്യം. നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും റെക്കോർഡാണ്, അവിടെയെല്ലാം രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ, അവർ വലിയ അമാനത്തും അതുപോലെ തന്നെ സത്യസന്ധതയും ഉള്ളവരാണ്. ഒരിക്കലും നമ്മൾ പറയാത്തത് എഴുതി ചേർക്കില്ല, നമ്മുടെ പേര് അപരാധം ചമക്കില്ല. നമ്മൾ നമ്മുടേതായ ഏതൊരു വിഷയം പറയുമ്പോഴും അതൊക്കെ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന റുസുലനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ അവരുടെ സമീപത്ത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ ശരി പകർപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രൂ കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള നിരവധി ആശയങ്ങൾ അടങ്ങുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കിറാമം കാതിബീന യഅലമൂന മാ തഫ്അലൂന, അവിടെയും അല്ലാഹു തആല ഈ മലായിക്കത്തുകളുടെ ആ പ്രവർത്തനത്തിലേക്കാണ് കൃത്യമായി തന്നെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം, നല്ലോണം ആലോചിക്കണം. ഇത് രേഖയാണ്, ഇത് രേഖപ്പെടുത്തപ്പെടുകയാണ്. നാളെ മഹ്ശറിൽ എനിക്ക് മുമ്പിൽ നിവർത്തപ്പെടുന്ന ഗ്രന്ഥത്തിൽ എന്റെ ഈ വാക്കുകൾ ഉണ്ടാകും, അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കും എന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ വേണം സംസാരിക്കുവാൻ എന്നാണ് ആ ആയത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യായത്തിന്റെ പേര് എന്താണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോഴും ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് അത് കേട്ടു എന്നോ പ്രവർത്തിച്ചു എന്നോ മറ്റൊരാളിലേക്ക് ഹിക്കായത്ത് അഥവാ ഉത്തരിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോഴുമൊക്കെ ആ കാര്യം ഞാൻ ആ പറയുന്നത് 100% സത്യമാണെന്ന് ഉറപ്പുവരുത്താതെ പറയരുത്. ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകരുത്, കേട്ടുകേൾവികളുടെ പിന്നാലെ പോകരുത്. ഇഷ്ടംപോലെ റൂമറുകൾ പടച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലാണ്, കിംവദന്തികൾ പടച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ വലിയ ശ്രദ്ധയുള്ളവരായി മാറണമെന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി ഹദീസുകളിലേക്ക് കടക്കുകയാണ്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക്? എന്താണ്? കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യനെ കളവായിട്ട് മതി. ഒരാൾ കള്ളനാവാൻ, ഒരാൾ നുണയനാവാൻ, ഒരാൾ നുണ പറഞ്ഞവനാകാൻ എന്തുമാത്രം മതി. ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞവനാകുവാൻ എത്രമാത്രമേ വേണ്ടൂ. അന്യു ഹദ്ദിസ, അവൻ പറഞ്ഞാൽ മതി. ബികുല്ലി മാസമ്യ, കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു ശീലമാണ് ഒരാളിൽ ഉള്ളതെങ്കിൽ, ഒരാൾ കേട്ടത് മുഴുവൻ ഇങ്ങനെ പറയലാള് പണി. എന്ത് കിട്ടിയോ അപ്പൊ ഫോർവേഡ് ചെയ്യും, എന്ത് കിട്ടിയോ അപ്പൊ ഷെയർ ചെയ്യും. അത് നേരാണോ നുണയാണോ എന്നൊന്നും നോക്കൂല. അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടോ അത് മറ്റൊരാളോട് അപ്പൊ പറയും, അല്ലെങ്കിൽ വേറൊരാളോട് വിളിച്ചു പറയും. ഇന്ന് എവിടെയെങ്കിലും ഇരുന്ന് വിളിച്ചു പറയേണ്ട, അവരവരുടെ ഫോണിൽ തന്നെ അത് പ്രചരിപ്പിക്കുന്ന കാലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഒരാള് കള്ളനായി അള്ളാഹുവിന്റെ അടുക്കൽ മുദ്ര കുത്തപ്പെടാൻ അത് മതി. ഒരാൾ നുണ പറയാന്നുള്ളതിന് കേട്ടത് മുഴുവൻ പറയുന്ന ആളുകളുടെ സ്വഭാവത്തിൽ എന്തു വരും? അയാൾ നുണ ധാരാളമായി പറയേണ്ടി വരും എന്നുള്ളതിന് അത് തന്നെ തെളിവാണ്. അപ്പൊ കേട്ടത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. ഞാൻ ആ കേട്ടത് മറ്റൊരാളോട് പറയാൻ മാത്രം അത് ആവശ്യമുള്ളതാണോ? പറയേണ്ടതാണോ? പറയേണ്ടതാണെങ്കിൽ തന്നെ അത് സത്യമാണോ? അതിന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞവരുടെ ലിസ്റ്റിലായിരിക്കും നമ്മുടെ സ്ഥാനം. കള്ളം പറഞ്ഞാലോ അതിൻ്റെ പാത നരകത്തിലേക്കാണ് എന്ന് കഴിഞ്ഞ ഹദീസുകളിലൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഹദീസ്, വഅൻ സമറ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم من حدث عني بحديث يرى انه كذب فهو احد الكاذبين رواه مسلم رحمه الله സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ ഹദ്ദസ അന്നി, ആരെങ്കിലും എന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ, ആരെങ്കിലും എന്നെ കുറിച്ച് സംസാരിച്ചാൽ, ബി ഹദീസിൻ, ഒരു ഹദീസ് പറഞ്ഞാൽ, എങ്ങനെയുള്ള ഹദീസ്? യറാ, അയാൾക്കറിയാം, അയാൾക്കറിയാം, അന്നഹു കദീബുൻ, അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല, ആ ഹദീസ് സഹീഹല്ല, ആ ഹദീസ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട സനദോടുകൂടെ വന്നിട്ടില്ല എന്നൊരാൾക്ക് ബോധ്യമാണ്. എന്നിട്ടും ഒരാൾ അത് മറ്റൊരാളോട് പറയുന്നുവെങ്കിൽ ഫഹുവ അവൻ അഹദുൽ കാദിബീൻ, റസൂലുള്ളാഹിന്റെ പേരിൽ നുണ പറയുന്നവരിൽ അവനും ഒരുവനാണ്, അവനും ഒരുവനാണ്. ഇനി വേറൊരു വായന ഇവിടെയുള്ളത് ഫഹുവ അഹദുൽ കാദിബൈനി എന്നാണ്. ഒന്ന്, ആ കളവാദ്യം പടച്ചു വിട്ടവൻ, അവനാണ് ഒരു കാദിബ് നുണയൻ. രണ്ടാമത്തെ നുണയൻ ഇവനുമാകും. അപ്പൊ കാദിബൈനി, രണ്ട് കള്ളന്മാരിൽ, രണ്ട് നുണയന്മാരിൽ ഒരാൾ ഇവനായിട്ട് മാറും. കള്ളം പറയുക എന്നുള്ളത് ആരുടെ പേരിലാണെങ്കിലും അതീവ ഗുരുതരമാണ്. എന്നാൽ അത് അള്ളാഹുവിന്റെ പേരിലായാലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലായാലോ, വിശുദ്ധ ഖുർആനിന്റെ പേരിലായാലോ, എത്രത്തോളം അത് മാരക വിപത്തായി മാറും എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുക എന്നുള്ളത്,
വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കടുത്ത അക്രമമായിട്ടാണ്. ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഏറ്റവും കടുത്ത അക്രമമാണ് റബ്ബിന്റെ പേരിൽ നുണ പറയുക. റബ്ബിന്റെ പേരിൽ നുണ പറയൽ ഏതെല്ലാം വിധത്തിലുണ്ട്? അല്ലാഹു ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹു ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരാൾ വിളിച്ചു പറയാ. വാസ്തവത്തിൽ അല്ലാഹു അത് പറഞ്ഞിട്ടില്ല. റബ്ബിനെ കുറിച്ച് അറിയാത്തത് പറയാ. എത്ര ഗുരുതരമായ പാതകമായിട്ടാണ് അല്ലാഹു തആല അത് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാതെ നിങ്ങൾ പറയുക എന്നുള്ളത് അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യമാണ്. ആ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്വന്തമായി താല്പര്യങ്ങൾക്ക് വേണ്ടി അതിന് ഉദ്ദേശിക്കാത്ത അർത്ഥം നൽകിയിട്ട് വ്യാഖ്യാനിക്കുന്നവരും ഇതിൽ തന്നെയാണ് പെടുക. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തോതിയിട്ട് അല്ലാഹു ഉദ്ദേശിക്കാത്ത ആശയങ്ങളിലേക്ക് കൊണ്ടുപോകലും കടുത്ത അപരാധമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കള്ളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയൽ. അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയാ, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാ, അംഗീകരിച്ചു കൊടുക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാ, അല്ലാഹുവിന്റെ റസൂല് ഉദ്ദേശിച്ചിട്ടില്ലാത്തത് അവിടുന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിലെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, നഖമാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിച്ച വടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ധരിച്ച ചെരുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിൻ്റെതാണ്, ഇതൊക്കെ ഇത് നിങ്ങൾ കൃത്യമായി ബറക്കത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കള്ളന്മാരുണ്ട്. അത് തനിച്ച കള്ളമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടുള്ള ഒരു ആസാറുകളും ഒരു അവശിഷ്ടങ്ങളും ഇന്ന് ലോകത്ത് ലഭ്യമേ അല്ല. അവിടുത്തെ ഒരു ആസാറുകളും ഇന്ന് ലോകത്ത് ലഭ്യമല്ല. മുടി തന്റെ കയ്യിൽ അവിടുത്തെ മുടി, തലമുടിയുടെ രോമമുണ്ടെന്നും താടിയിലെ രോമമുണ്ടെന്നും ഒക്കെ അവകാശപ്പെടുന്നവരുണ്ട്. അവിടുന്ന് കുടിച്ച പാത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ചില പാത്രങ്ങൾ പൊക്കിക്കാണിക്കുന്ന, ആയിരങ്ങൾക്ക് മുമ്പിൽ സ്റ്റേജുകളിൽ പാത്രങ്ങൾ പൊക്കിക്കാണിക്കുന്നവരുണ്ട്. അവിടുന്ന് ഉപയോഗിച്ച മറ്റു വസ്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള വിപണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ തനിച്ച കള്ളം പറയലാണിത്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയലും ഇത് എത്രത്തോളം വലിയ അപരാധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അത് ചെയ്യുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴും ഒക്കെ കൃത്യമായ ഉറപ്പ് വരുത്തണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണ് ഒരു ഹദീസ് പറയുമ്പോൾ എത്രയാണ് പണ്ഡിതന്മാർ അതിന്റെ സൂക്ഷ്മത പാലിക്കുന്നത്, അതിന്റെ സനദ് പരിശോധിക്കും. നബിയിൽ നിന്ന് കേട്ട സഹാബി, ആ സഹാബിയിൽ നിന്ന് കേട്ട താബിഈ മുതൽക്ക് അങ്ങനെ പരിശോധന തുടങ്ങും. ആ താബിഈ ജീവിച്ച കാലഘട്ടം, അദ്ദേഹം പഠിച്ച ഗുരുനാഥന്മാരുടെ പേര്, അദ്ദേഹം പിന്നെ യാത്ര ചെയ്ത രാജ്യങ്ങളുടെ പേരുകൾ, അദ്ദേഹം കണ്ടുമുട്ടിയ വ്യക്തിത്വങ്ങളുടെ പേരുകൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മതകൾ, അതുപോലെ തന്നെ സൂക്ഷ്മത ഇല്ലായ്മകൾ, ഏതൊക്കെ വശങ്ങളുണ്ടോ എല്ലാം പഠിച്ച് ക്ലിയർ ആയിട്ടാണ് ഒരു ഹദീസിനെ സംബന്ധിച്ച് വിധി എഴുതുക. അത്രത്തോളം സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലൊക്കെ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് യാതൊരു ലക്കും ലഗാനമില്ലാതെ കള്ള ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്നും ലേബൽ ഒട്ടിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളമായി ഇന്നതാ കുറെ ദിക്റുകളുടെ പോരിശ പറയും, കുറെ സലാത്തുകളുടെ പോരിശ പറയും, അതിന് ലക്ഷക്കണക്കിന് പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയും. ആര് പറഞ്ഞു കൊടുത്തിട്ടായി ഇവരിത് പറയുന്നത്? അത് പറയാനുള്ള അതോറിറ്റി ആരാണ്? അല്ല പറയണമെന്നുകിൽ, അല്ലെങ്കിൽ അള്ളാഹുവിങ്കൽ എന്ന് വഹീ ലഭിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. രണ്ടിലും സ്ഥിരപ്പെട്ട് വരാതെ ഏതോ ചില ശൈഖന്മാര് അവർക്ക് നേരിട്ട് അള്ളങ്ങട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് അതിനുള്ള തെളിവ് നിങ്ങൾ ഖുർആനിലും ഹദീസിലൊന്നും കാണൂല. അതൊക്കെ നിങ്ങൾക്കുള്ള പ്രമാണങ്ങളാണ്.
ഞങ്ങളുടെ ശൈഖന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ നിന്ന് നേരിട്ടിങ്ങനെ അവർക്ക് ഇപ്പോഴും ഇങ്ങനെ പ്രത്യേകമായി ഓരോ ദിക്റുകള് അതുപോലെ തന്നെ ദുആകള് അതിൻ്റെയൊക്കെ പോരിശകള് അള്ള നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അവരുടെ സമീപത്ത് വന്നിട്ട് ഈ സാധാരണ ഹദീസുകളിലൊന്നും കാണാത്ത പലതും നബിതങ്ങൾ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് ചൊല്ലിയാലുള്ള മഹത്വം പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറുകണക്കിനാണ് സഹോദരങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത പലതും ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വലിയ അപരാധമാണ് അതൊക്കെ എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറയുന്നവർ. അവർ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ശിക്ഷ എന്താണ്? അവർ നരകത്തിയിൽ അവരുടെ ഇരിപ്പിടം എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നാണല്ലോ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി സഹോദരങ്ങളെ, ഇനി നോക്കൂ, നിങ്ങൾ മറ്റൊരു റിപ്പോർട്ട്. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹ അന്ന ഇംറഅത്തൻ ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്നലീ ദർറത്തൻ ഫഹൽ അലയ്യ ജുനാഹുൻ ഇൻ തശബ്ബഅ്തു മിൻ സൗജി ഗൈറ അല്ലദീ യുഅ്തിനി. فقال النبي صلى الله عليه وسلم المتشبع بما لم يعط كلابس ثوب زور. متفق عليه. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഒരു സഹോദരി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ഒരു സ്ത്രീ വന്നു, എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലീ ദർറത്തൻ, എനിക്ക് ഒരു സഹകളത്രയുണ്ട്. എന്താ സഹകളത്ര? മലയാളത്തിൽ, ഞങ്ങളുടെയൊക്കെ നാടൻ മലയാളത്തിൽ പറയും ചക്കളത്തി എന്ന് പറയും. ചക്കളത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലേറെ ഭാര്യമാരുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അതിൽ ഒരു ഭാര്യ, ആ ഭാര്യയുടെ പിന്നെ ആ ഭാര്യയെ കൂടാതെ വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ അതാണ് സഹകളത്ര എന്ന് പറയുന്ന, നാടൻ മലയാളത്തിൽ ചക്കളത്തി എന്നൊക്കെ പറയുന്ന. അപ്പൊ എൻ്റെ ഭർത്താവിന് വേറെയും ഭാര്യയുണ്ട്, ഞാനല്ലാത്ത വേറെയും ഭാര്യയുണ്ട്. ഈ സ്ത്രീ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, അങ്ങനെ എനിക്ക് വേറെയും ഒരു, എൻ്റെ ഭർത്താവിന് വേറെയും ഒരു ഭാര്യയുണ്ട്, ഫഹൽ അലയ്യ ജുനാഹും, എനിക്ക് കുറ്റമുണ്ടോ, എന്റെ മേൽ തെറ്റാകുമോ, എന്ത് ഞാൻ ചെയ്താൽ? ഇൻ തശബ്ബഅ്തു മിൻ സൗജി, എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാ, ഇല്ലാത്തത് പറയാ, ഏത് നിലക്ക്? ഗൈറല്ലദീ ഉഅ്തിനി, എന്റെ ഭർത്താവ് എനിക്ക് നൽകാത്തൊരു കാര്യം നൽകി എന്ന് ഞാൻ അഭിനയിച്ച് അവരുടെ മുമ്പിൽ പറഞ്ഞാൽ അത് തെറ്റാകുമോ? അൽ മുത്തശബ്ബിഉ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മുത്തശബ്ബിഉ, മുത്തശബ്ബിഉ എന്ന് പറഞ്ഞാൽ ആരാണ്? വിമാലം യുഴുത്ത, നൽകപ്പെടാത്ത ഒരു കാര്യം നൽകപ്പെട്ടിട്ടുണ്ട്, തനിക്കില്ലാത്തൊരു കാര്യം തനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നവനാണ് ആര്? മുത്തശബ്ബിഉ. അവൻ ആരെ പോലെയാണ്? കലാബിസി സൗബൈ സൂരിൻ, കളവിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവനെ പോലെയാണ്. വ്യാജമായ രണ്ട് വസ്ത്രം, ഒരാൾക്ക് ചേരാത്ത രണ്ട് വസ്ത്രം, കള്ളത്തരത്തിന്റെ രണ്ട് വസ്ത്രം അവൻ ഒരാൾ ധരിച്ചതുപോലെയാണ്. ഏത്? തനിക്ക് കിട്ടിയിട്ടില്ലാത്ത എന്തെങ്കിലും കിട്ടി എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നവൻ, അവനാണ് മുത്തശബ്ബിഅ്. ഇവിടെ ഇപ്പൊ എന്താ വിഷയം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഈ പിന്നെ സഹോദരി വന്നിട്ട് ഈ സഹാബ വനിത വന്നിട്ട് ചോദിച്ചതാണ്, എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിന് വേറെയും പെണ്ണുങ്ങളുണ്ട്, അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് ഞാൻ പറയാ, എനിക്ക് കിട്ടാത്തൊരു കാര്യം കിട്ടി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവുമല്ലോ, മറ്റേ ആളെ ചൊടിപ്പിക്കാൻ വേണ്ടി, മറ്റേ ഭാര്യയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാ. ഏതുപോലെ അതിനൊക്കെ പണ്ഡിതന്മാർ ധാരാളം ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയിട്ടില്ല അവരുടെ ഭർത്താവിൽ നിന്ന് കിട്ടാത്തൊരു കാര്യം പറയാണ്. ഇപ്പോ എനിക്ക് പിന്നെ പിന്നെ ഭർത്താവ് എനിക്ക് ഇന്ന കാര്യം തന്നു, അല്ലെങ്കിൽ എന്നോട് ഇന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഇന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, അല്ലെങ്കിൽ എന്നോട് നീയാണ് ഏറ്റവും വലിയ സുന്ദരി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ പോലെ സൗന്ദര്യമുള്ളവരല്ല മറ്റു പെണ്ണുങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് കുറെ കാശ് തന്നിട്ടുണ്ട്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പെണ്ണിന് തന്നെ പോലെയുള്ള തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയുന്നതിന്റെ വിധി എന്താണ്? തെറ്റാകുമോ?
അതാണ് ചോദ്യം. അതായത് തനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കിട്ടിയെന്ന് പറയാ, എനിക്ക് വസ്ത്രം വാങ്ങി തന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫുഡ് വാങ്ങി തന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പണം തന്നു, അല്ലെങ്കിൽ എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുന്നതിന്റെ ഗൗരവം അത് തെറ്റാകുമോ എന്നാണ് ഈ സഹാബ വരിതയുടെ ചോദ്യം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറയുന്നത്. എന്ത്? അവിടെ മുത്തശബ്ബിആണ് അവൾ. തനിക്ക് ലഭിച്ചിട്ടില്ലാത്തത് തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നയാള് കളവിന്റെ രണ്ട് വസ്ത്രം ധരിച്ചവരെ പോലെയാണ്. ആളുകളെ പറ്റിക്കുന്ന വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഏതുപോലെ ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. ആരാണ് ഈ രൂപത്തിലുള്ള വ്യക്തി? വഹുവല്ലദീ യുസവ്വിറു അലന്നാസ്, ജനങ്ങളുടെ മേൽ കള്ളം പറഞ്ഞ് വ്യാജമായി അഭിനയിച്ച് നടക്കുന്നയാളാണ്. ഏതുപോലെ അവൻ വസ്ത്രമണിയുന്നു, അവൻ വസ്ത്രമണിയുന്നു, അലങ്കാരമണിയുന്നു. എങ്ങനെയുള്ള വസ്ത്രം? ദുന്യാവിനോടൊന്നും ഒരു താല്പര്യവുമില്ലാത്ത ആളാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വളരെ വിനയമുള്ള വ്യക്തിയാണ്, ദുന്യാവിനോടൊന്നും താല്പര്യമല്ല, ആഹ്റത്തെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാനും എന്ന് തോന്നട്ടെ എന്ന നിലക്ക് അത്തരത്തിലുള്ള വളരെ താഴ്ന്ന വില കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നയാള്. വാസ്തവത്തിൽ അയാൾ അങ്ങനെയല്ല, പക്ഷെ ആളെ കാണിക്കാനാണ് അയാളെ ഉദ്ദേശം. അയാളുടെ ആളുകളുടെ മുമ്പിൽ വളരെ ഭക്തി ചമയാൻ വേണ്ടി ചിലപ്പോ തുന്നി കീറി തുന്നിയ വസ്ത്രങ്ങളായിരിക്കും, മുഷിഞ്ഞ വസ്ത്രമായിരിക്കും, ഒരു അലങ്കാരങ്ങൾ ഉണ്ടാവില്ല. ആ നിലക്കൊക്കെയുള്ള രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾ അവിൽ ഇൽമി, അല്ലെങ്കിൽ ഒരു ആലിമാണെന്ന് തോന്നിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്. ഒരു നാട്ടിൽ പണ്ഡിതന്മാരെ ഏത് വിധത്തിലാണ് ആളുകൾ തിരിച്ചറിയുവാൻ നാട്ടുകാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതേ വസ്ത്രവും വേഷവിധാനങ്ങളും വേഷഭൂഷാദികളും ഒക്കെ ഒരാൾ അണിയുക, വാസ്തവത്തിൽ അയാൾക്ക് ഇൽമ് തീരെയില്ല. എന്നാൽ ഒരു ആലിം ചമയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കൽ അവിസർവത്തി, അല്ലെങ്കിൽ വലിയ സമ്പന്നനാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് വലിയ ജാട കാണിക്കുന്ന ഹൈ പോഷ് വസ്ത്രങ്ങൾ ധരിക്കുക, അയാളെടുത്ത് അഞ്ചു കാശിന് വകുപ്പില്ല. പക്ഷെ ആരെയൊക്കെയോ അയാൾ പറ്റിക്കാൻ വേണ്ടി, വലിയ സമ്പന്നനാണ്, ഞാൻ വലിയ രൂപത്തിലുള്ള വീട്ടിൽ നിന്നുള്ള ആളാണ്, വലിയ വരുമാനമുള്ള വ്യക്തിയാണ് എന്നൊക്കെ അയാളുടെ മനസ്സിൽ ചില ആളുകളെ വഞ്ചിക്കല്ല അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനൊക്കെ ചില വസ്ത്രങ്ങളും വേഷവിധാനങ്ങളും വേഷഭൂഷാദികളും ഒക്കെയായി നടക്കുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അയാൾക്ക് എന്താണ്? ജനങ്ങളെ വഞ്ചിക്കലാണ്. ആ രൂപത്തിലുള്ള ഒരു കാര്യവും അയാളിൽ ഇല്ല, എന്നിട്ടും അയാൾ ഇതൊക്കെ എന്തു ചെയ്യാണ്? അഭിനയിക്കുകയാണ്. ഇത് അള്ളാഹിന്റെ അടുക്കൽ വലിയ അപരാധമാണ്. ഇതല്ലാത്ത അർത്ഥങ്ങളും ഇതിന് വേണ്ടി ഈ മുത്തശബ്ബിഇനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അഅലം. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് സംബന്ധമായി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുള്ള ആളുകളും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തനിക്ക് നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം നൽകപ്പെട്ടു എന്ന് ആര് പറഞ്ഞാലും അത് പലപ്പോഴും ഇപ്പൊ പഠിക്കുന്ന സഹപാഠികളോട് കള്ളം പറയുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ നടന്നിട്ടില്ലാത്തൊരു കാര്യം, വീട്ടിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യം, തൻ്റെ പിതാവ് എനിക്ക് വാങ്ങിത്തന്നു, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എനിക്ക് ഇന്ന രൂപത്തിൽ വാങ്ങിത്തന്നു, ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള സഹപാഠികളോട് പറയുന്ന ആളുകളുണ്ട്. പൊതുജനങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലുള്ള നാട്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഖുർആൻ നല്ലോണം ഹിഫ്ളുള്ള വ്യക്തിയാണ്, അയാൾ ഹാഫിദ് അല്ല. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുവാൻ വേണ്ടി ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അയാൾ അങ്ങനെയൊന്നുമല്ല. അപ്പോ ചില അഭിനയങ്ങളും ചില നാട്യങ്ങളും ചില കാട്ടിക്കൂട്ടലുകളും മാത്രമാണത്. അതാണ് മുത്തശബ്ബിഅ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിന്റെ താല്പര്യം. അത് കള്ളം പറയുന്ന അല്ലെങ്കിൽ വ്യാജമായ രണ്ട് വസ്ത്രങ്ങൾ, വ്യാജത്തിന്റെ കള്ളം പറയുന്ന കള്ളനാട്യത്തിന്റെ കാപട്യത്തിന്റെ രണ്ട് വസ്ത്രം ഒരുമിച്ച് ധരിച്ചവനെ പോലെയാണ് ഈ സ്വഭാവമുള്ള വ്യക്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ കേട്ട ഈ വചനങ്ങൾ മുഴുവനും നമുക്ക് മനസ്സിലാക്കി തരുന്നത് എപ്പോഴും പറയുന്ന വാക്കുകൾ സത്യസന്ധമായിരിക്കണം, സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാതെ നോക്കണം.
കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഭാര്യാഭർത്താക്കൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്ന് പറഞ്ഞത് അതല്ല. ഇന്ന് പലപ്പോഴും ആ ഭാര്യമാര് തമ്മിൽ പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്ന, ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഈ ഹദീസിലൂടെ നമ്മൾ നിരോധിക്കപ്പെട്ട കാര്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ആ ക്ലിയറായ വശങ്ങൾ കൃത്യമായി തന്നെ നമ്മളും അത് ക്ലിയറായി മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു സത്യസന്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്, സത്യസന്ധത നമ്മെ പുണ്യത്തിലേക്കും നന്മയിലേക്കുമാണ് നയിക്കുക, നന്മയും പുണ്യവുമാകട്ടെ സ്വർഗത്തിലേക്കും നയിക്കും. അതേ അവസരത്തിൽ കള്ളം പറയൽ അത് വല്ലാത്തൊരു തോന്നിവാസത്തിലേക്കാണ് നമ്മെ നയിക്കുക, തോന്നിവാസങ്ങൾ മുഴുവൻ നരകത്തിലേക്കാണ് നമ്മെ ആപതിപ്പിക്കുക എത്തിക്കുക. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കി എല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോടുമെല്ലാം പറയുന്നതിൽ കളവുകൾ മനഃപൂർവ്വം കടന്നു വരാതിരിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഉപദേശിക്കുക, സ്വയം ഉൾക്കൊള്ളുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നന്മയുടെ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആ പാതയിൽ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.